السلام عليكم ورحمة الله وبركاته. الحمد لله وحده الصلاة والسلام على من لا نبي بعد أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പരിശുദ്ധമായ അറഫാ ദിനം. അറഫാ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്ന ദിവസങ്ങളിൽ ഒന്നാണ് അറഫാ ദിനത്തിൻ്റെ ദിവസം. അള്ളാഹു ആകാശലോകങ്ങളിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരികയും അറഫയിൽ സംഗമിക്കുന്ന വിശ്വാസികളെ കൊണ്ട് അഭിമാനം കൊള്ളുകയും ചെയ്യും എന്ന് ഹദീസിൽ കാണാൻ കഴിയും. മാത്രമല്ല, ഏറ്റവും കൂടുതൽ പാപമോചനമുള്ളത് അറഫയുടെ ദിവസമാണ് എന്നും റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഹദീസുകൾ പരിശോധിച്ചാൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. മാമിൻ യൗമിൻ അക്സറ മിൻ അയ്യുഅതികല്ലാഹു ഫീഹി അബദൻ മിനന്നാർ. മറ്റെല്ലാ ദിവസങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ നരകമോചനം അള്ളാഹു നൽകുന്നത് അറഫയുടെ ദിവസമാണ്. വൈന്നഹുല യദുനു സുമ യുബാഹി ബിഹിമുൽ മലായിക ഫയഖൂലു മാദാ അറാദഹ ഉലൈ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളോട് അടുത്തു വരികയും എന്നിട്ട് അവരെ കൊണ്ട് മലക്കുകളോട് അഭിമാനം കൊള്ളുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് റസൂലുള്ളാഹി സൂചിപ്പിക്കുകയാണ്. അറഫയിൽ നിൽക്കൽ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ടൊരു കർമ്മമാണ്. ഹജ്ജ് പൂർത്തിയാകണമെങ്കിൽ അറഫയിൽ നിൽക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് അറഫാ ദിനത്തിൻ്റെ മഹത്വം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. മാത്രമല്ല, മാനവ സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും വിശ്വാസികൾക്കിടയിലുള്ള ഇണക്കവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന മഹനീയമായ ഒരു സന്ദേശമാണ് അറഫയിലൂടെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് പഠിപ്പിക്കുന്നത്. കറുത്തവനെന്നോ വെളുത്തവനെന്നോ അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തുള്ള വിശ്വാസികളിൽ ഹജ്ജിന് വരുന്ന എല്ലാവരും, അവരുടെ നിറം പ്രശ്നമല്ല, അവരുടെ രാജ്യം പ്രശ്നമല്ല, അവരുടെ ഭാഷവേഷഭൂഷ സംസ്കാരങ്ങൾ പ്രശ്നമല്ല, എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. അവിടെയുള്ള പ്രസംഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ചില ശ്രദ്ധേയമായ പ്രസംഗമുണ്ട് അറഫാ മൈതാനിയിൽ. ആ പ്രസംഗങ്ങളിൽ ഹദീസുകൾ ആവേശത്തോടുകൂടി ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന പ്രസംഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന ആബാക്കും വാഹിദ്. അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ പിതാവും നിങ്ങളുടെ റബ്ബും ഒന്നാണ്. നിങ്ങളുടെ പിതാവ് ആദമാണ്, നിങ്ങളുടെ റബ്ബ് അല്ലയാണ്. അതറിയുക നിങ്ങൾ. അല അറിയണം. ലാ ഫളല ലി അറബീൻ അലാ അജമീൻ വലാ ലി അജമീൻ അലാ അറബീൻ വലാ അഹ്മറ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മറ ഇല്ലാ ബിതഖ്വല്ലാഹ്. തക്കുവ കൊണ്ടല്ലാതെ കറുത്തവന് വെളുത്തവനേക്കാൾ, ചുവന്നവന് കറുത്തവനേക്കാളും, കറുത്തവന് ചുവന്നവനേക്കാളും, അറബിക്ക് അനറബിയേക്കാളും, അനറബിക്ക് അറബിയേക്കാളും ശ്രേഷ്ഠതയില്ല എന്ന് അറിഞ്ഞുകൊള്ളുക. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു കാര്യം കൂടി അറഫയിലെ ഈ പ്രസംഗവേളയിൽ സൂചിപ്പിച്ചു. ഫഇന്നല്ലാഹു ഖദ് ഹറമ ബൈനകും ദിമാഅകും വ അംബാലകും ഔ അഅറാലകും കഹുർമതി യൗമികും ഹാദ ഫി ഷഹരികും ഹാദ ഫി ബലദികും ഹാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും ഈ ദിവസത്തിൻ്റെയും ഈ മാസത്തിൻ്റെയും പവിത്രത പോലെ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇത് അറിയിച്ചു തന്നിട്ടില്ലയോ? കാലു ബല്ലഗ റസൂലുള്ളാ. സ്വഹാബത്ത് പറഞ്ഞു, റസൂലുള്ളാ അറിയിച്ചു തന്നിരിക്കുന്നു. ഉടനെ റസൂലുള്ളാ പറയുകയാണ്, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു ഐക്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും മാനവ സൗഹാർദ്ദത്തിൻ്റെയും ഉച്ചനീചത്വങ്ങൾക്കെതിരെയുമുള്ള സന്ദേശമാണ് അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അതുകൊണ്ട് അറഫാ ദിനം, അറഫയുടെ നോമ്പ് നാം അനുഷ്ഠിക്കണം. എന്നാണ് അറഫയുടെ നോമ്പ് നാം പിടിക്കേണ്ടത്? ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹജ്ജ്. ദുൽഹജ്ജ് 9-നാണ് അറഫാ ദിനത്തിൻ്റെ നോമ്പ് നാം പിടിക്കേണ്ടത്. ദുൽഹജ്ജ് 9-ൻ്റെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ്റെ ഭാര്യമാർ ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് ദുൽഹജ്ജ് 9-ന് നാം നോമ്പ് പിടിക്കുക. അറഫാ ദിനത്തിൻ്റെ നോമ്പിൻ്റെ, ദുൽഹജ്ജ് 9-ൻ്റെ നോമ്പിൻ്റെ പ്രത്യേകത എന്താണ്? അബൂ ഖത്താദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, വസുഇല അൻ സൗമി യൗമി അറഫ, അറഫാ ദിനത്തിൻ്റെ നോമ്പിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്. ഫഖാല യുകഫിറു സനത്തൽ മാദിയത വൽ ബാഖിയ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾ പുറത്തു തരും എന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് അറഫാ ദിനം, ദുൽഹജ്ജ് 9-ൻ്റെ അറഫയുടെ നോമ്പ്, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അനുഷ്ഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ